സത്യം പറയടാ, എവിടുന്നാണ് അതൊക്കെ മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ മോഷ്ടിച്ചില്ല അല്ലേ? ഇല്ല. പറയടാ, ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നു. കൂട്ടുകാരൻ തന്നു? ഏത് കൂട്ടുകാരനാടാ? യാതൊരു കാര്യമില്ല, 10 രൂപ നിനക്ക് തരുന്നത്. ആരാടാ ലക്ഷപ്രഭു? പറയടാ. സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം, ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയടാ, സത്യം പറയണം. എവിടെ നിന്നാടാ കാശ്? എന്റെ കൂട്ടുകാരൻ. എന്റെ കൂട്ടുകാരൻ. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെ ഒന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ, ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമോൺ, പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടൽ വെച്ചാൽ കണ്ടു. അതാരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നൂർ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന, സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു, ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. എന്നിട്ട്? ബാബു വരൂ. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു. നീ എന്നെ ഹോട്ടൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. പറയോടാ. ഇല്ല. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ബാബു, നീയാണ് അശ്വതിയെ. ബാബു പിന്നെയും കാശ് തന്നു, അതുകൊണ്ടാ ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. നിങ്ങൾ എവിടെ വെച്ചാ കാണാറ്? പറയൂ. പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും, രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും. 1-2 പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം സാർ, ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാടാ, പോയി. വിക്രം, സൂര്യൻ പറഞ്ഞ സ്ഥലം വിക്രമനറിയോ? സോറി സാർ, എനിക്കറിയില്ല സാർ. ചാക്കോക്ക് അറിയാമോ സൂര്യൻ പറഞ്ഞ സ്ഥലം? അറിയാം സാർ, പക്ഷേ അത് വല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചാക്കോ ഒരു കാര്യം ചെയ്യും, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസ് ലൈസൻസ് വേണമെന്ന് പറയും. If necessary, you can give them a written request. അതിന്റെ ആവശ്യമില്ല സാർ, അവിടുത്തെ SI എനിക്കറിയാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, you can proceed. ഓക്കേ സാർ. ആ വിക്രം സാർ, ഇവനെ കസ്റ്റഡിയിൽ എടുത്ത വിവരം പുറത്തറിയണ്ട സാർ. അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയേക്കും. യെസ് സാർ. എടോ ചാക്കോ, CBI എന്ന് കേട്ടെന്ന് കരുതി ഞങ്ങളുടെ മുട്ടൊന്നും ഇടിക്കില്ല. വലിയ പാണ്ഡവപ്പടയാണെന്നല്ലേ ധാരണ? സ്വയം പോയി അങ്ങ് പെരുമാറിയാ മതി. സാർ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, ഇത് സാറിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അതുകൊണ്ടാ. അതിർത്തി ഞങ്ങൾക്കല്ലേ ഉള്ളൂ, CBIക്ക് അതിർത്തി ഇല്ലല്ലോ. താഞ്ചല്ലേ, വെറുതെ സമയം കളയാതെ. ഹലോ, ഞാൻ SI തോമസാ. ദേവാ സാറല്ലേ? സാർ പിന്നെ സാരമില്ല ചാക്കോ, അവരുടെ സഹായം കൂടാതെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതല്ല സാർ, വേണമെങ്കിൽ കമ്മീഷണറോടോ DIGയോടോ പറഞ്ഞ്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ക്യാൻ മാനേജ് വിത്തൗട്ട് ദെയർ ഹെൽപ്പ്. ചാക്കോ ഇല്ലേ എന്റെ കൂടെ? ചാക്കോ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. യെസ് സാർ.
ചേട്ടാ പോലീസ്. നീ ഇങ്ങോട്ട് ഇറങ്ങിയോന്നേ. ഇറങ്ങി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്ക്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് വാടാ. അടക്ക്. അടക്ക്. കേറാൻ വേണ്ടി. സാറേ എങ്ങോട്ടാ? ബാബുന്റെ വീട് വരെ. ബാബുവിന്റെ പോലീസ് ഉണ്ടല്ലോ. നീ വർഗീസ് അല്ലേ? കോട്ടയം മാർക്കറ്റിലെ പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബാബു.